സഹായിച്ചവരെ ഞാൻ ദ്രോഹിക്കില്ല എന്ന് സാർ അറിയില്ലേ? തന്നത് കള്ളനോട്ടായിപ്പോയി, എങ്കിലും കിട്ടിയപ്പോ ചോദിച്ചത് ഞാൻ തന്നില്ലേ? ആ എങ്കിലും ബാർഗെയിൻ ചെയ്യണം, തരാൻ നിനക്ക് പ്രയാസമാ. ഒരു പ്രയാസവുമില്ല, എന്തെങ്കിലും തലവേദന ഉണ്ടായാൽ കൂടെ നിന്നാ മാത്രം മതി. ഏതായാലും ഈ സംഭവം കത്തി പടരട്ടെ. ഇപ്പൊ രോഹിണിയെ പൊറുപ്പിക്കുന്നത് വാക്കത്തി നരൻ, അധ്യാപികയെ പൊറുപ്പിക്കുന്ന ഓട്ടോക്കാരൻ. അങ്ങനെയായിരിക്കണം മഞ്ഞപ്പത്രത്തിലെ തലക്കെട്ട്. ഓക്കെ ഓക്കെ ആ ഓക്കെ. അയാളെ ചൊടിപ്പിക്കണ്ടായിരുന്നു രോഹിണി. അയാൾ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ വളച്ചൊടിച്ച അതിന്റെ നാണക്കേട് രോഹിണിക്ക് തന്നെയാണ്. എന്നുവെച്ച് അയാൾ പറയുന്നതൊക്കെ കേട്ടോണ്ട് നിൽക്കാൻ പറ്റൂ? നരൻ ഇങ്ങോട്ട് പോന്നപ്പോ അയാൾ ചോദിച്ചത് ഒരു പെണ്ണിന് സഹിക്കുന്ന കാര്യങ്ങളല്ല. എനിക്കറിയാം അയാൾ എന്തായിരിക്കും പറഞ്ഞതെന്ന്. നാണം കെട്ടവനെ നാലാളുകണ തല്ലിയുടെ സമയം കഴിഞ്ഞു. എന്തായാലും ഇനി ആ ചൊറിയമ്മന്ന് എന്ത് പറഞ്ഞാലും ഒന്നും വേണ്ടണ്ട. എന്നാലും തക്ക സമയത്ത് അവൻ എത്തിയെന്ന് മാത്രമല്ല, അവൻ പെട്ടെന്ന് രോഹിണി എന്നെ ചേർത്ത് കഥകളുണ്ടാക്കിയല്ലോ. അതെന്റെ തലയിലെടുത്ത കുറെ വർഷങ്ങളായിട്ട് ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുക, എല്ലാവരുടെ മുന്നിൽ മോശം പെണ്ണായിട്ട് ചിത്രീകരിക്കപ്പെടുക. ഇനിയും കഥകൾ ഉണ്ടാവട്ടെ, പ്രചരിക്കട്ടെ, അത് പടച്ചുണ്ടാക്കുന്നവർക്ക് ഒരു സുഖമാണല്ലോ. ഇത് പുറം ലോകം അറിയുന്നതിന് മുമ്പ് പുറത്തിറങ്ങണം രോഹിണി. രോഹിണിക്കൊരു പെങ്കൊച്ച, നാളെ അത് വളർന്നു വരുമ്പോ അതിന് പോലും ഇത് ചീത്ത പേരുണ്ടാക്കും. ഭാഗ്യമില്ലാത്ത കുട്ടി എന്റെ മോള്. അച്ഛനാണെന്ന് പറഞ്ഞ് അടക്കി പിടിച്ചിരിക്കുന്ന ആള് നാളെ കൈവിട്ടു പോകുന്ന അവൾക്കറിയില്ല. അയാൾ അമ്മയെ കൊല്ലാനും അമ്മയുടെ സ്വത്ത് തട്ടാനും നടക്കുകയാണെന്ന് മോൾക്കറിയില്ല. എന്റെ ദേഹത്ത് വീണ ചെളി നാളെ പോവും. ഇപ്പൊ ഓരോന്ന് പറയുന്നവര് തിരിച്ചു പറയും, എന്നാ അപ്പോഴും എന്റെ മോളുടെ സങ്കടം തീരില്ല. സ്വന്തം അച്ഛൻ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ ആണെന്ന് മനസ്സിലാക്കുമ്പോ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റൂ? ശരത്തിന്റെ അടുത്ത ആളാണ് എസ്ഐ, അതുകൊണ്ട് നാളെ അവനെ പറഞ്ഞടക്കാൻ ഒരു കഥയായി. ഈ വിഷയം പറഞ്ഞ് അവൻ രോഹിണിയുടെ അച്ഛനെയും അമ്മയെയും നന്ദനെയൊക്കെ ചൂടുപിടിപ്പിക്കും. രോഹിണി വഴിപഴച്ചെന്ന് അറിഞ്ഞ പിന്നെ രോഹിണി മരിക്കട്ടെ എന്ന് പോലും ചിന്തിക്കും. അതാവിന് വേണ്ടത്, ഇനി കൊല്ലാനും മടിക്കില്ല. മറിഞ്ഞു നിന്നിരിക്കുന്ന പന്ന, അവൻ എന്നെ കൊല്ലാത്ത സ്വത്ത് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത് കൊല്ലുവെന്ന്. അവനെ തട്ടാതെ രക്ഷയില്ല രോഹിണി. അവൻ ജീവനോടെ ഇരുന്ന എല്ലാവരെയും നശിപ്പിച്ചിട്ട് സ്വത്തുമായിട്ട് മുങ്ങും. എന്റെ അച്ഛനെ അവൻ പറ്റിക്കുന്നതാ സങ്കടം. മക്കളെക്കാളെ സ്നേഹിക്കുക മരുമകനെ. ഇനി നാളെ സത്യങ്ങൾ അറിയുമ്പോ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അമ്മച്ചി കാത്തിരിക്കായിരിക്കും. നമ്മൾ എവിടെയാണെന്ന് അമ്മച്ചി എങ്ങനെയാണ് അറിയിക്കണത്? കുതിറിയുണ്ടോടാ? ആ ചൊറിയടാ ചൊറിയേ. എടീ നാളെ നേരം വിളിക്കുന്നത് ഈ നാട്ടുകാർ നിന്റെ കഥകൾ അറിഞ്ഞോണ്ടാ. സാറേ സാറേ കാലു പിടിക്കാം, ഇല്ലാത്ത കഥകളൊന്നും പറഞ്ഞു നടക്കരുത്. ഇവള് പതിവ്രതയാടാ, പരിശുദ്ധയായ പെണ്ണ്. അതുകൊണ്ട്
ഇവളെ കുറിച്ച് നാലാൾ അറിയട്ടെ. സാറേ, എന്തിനാ സാറേ ഇങ്ങനെ ഒരു ചതിയണ? മാന്യമായിട്ട് ഞാൻ ചിലത് പറഞ്ഞു. അപ്പോ മാനം വിട്ടുള്ള പരിപാടി ഇല്ലാന്ന്. നിങ്ങൾ നാട് നീളെ പാടിക്കൊണ്ട് നടക്കു സർ. നാട്ടുകാരൊക്കെ എന്നെ വെറുപ്പോടെ നോക്കിക്കോട്ടെ. ഞാൻ കളങ്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞോട്ടെ. അപ്പോഴും എനിക്ക് എന്നെ വിശ്വസിപ്പിച്ചാ മതി. മറ്റാരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. നീ ആടി പെണ്ണ്, പക്ഷേ നിന്നെ പോലുള്ള ചാരിത്രവതികൾക്കൊന്നും ജീവിതം ഉണ്ടാവത്തില്ല. പിന്നെ വെറുതെ ഇങ്ങനെ കുറച്ചുകൊണ്ട് നടക്കാം. ഇവനൊരു കാടനാണല്ല. അതെ, തനി കാട്ടാള്. അതെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കാടനെന്നോ കാട്ടാളനെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ പോലെ തോന്നി. എടാ, ഞാൻ കാടനാടാ, കാട്ടാളനാ. അതുകൊണ്ട് മാസ്റ്റർ സ്വഭാവം കാണിക്കും. ചതച്ചു വാരി ചാക്കി കെട്ടി ആറ്റിലെറിയും. ഇവളോടുള്ള വൈരാഗ്യത്തിന് നിന്നെ ഞാൻ. ഹലോ, ഞാൻ ആരാണെന്നൊന്നും അമ്മച്ചി ചോദിക്കണ്ട. നരനും രോഹിണി ഇപ്പൊ പോലീസ് സ്റ്റേഷനില. എത്രയും പെട്ടെന്ന് അമ്മച്ചി അവിടെ പോയി അവരെ ഇറക്കിക്കൊണ്ടു വരണം. ശരി അമ്മച്ചി. സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് രണ്ട് കട കൂടി പൊട്ടിച്ചു എന്ന് വെച്ചാ ഭക്ഷണം കൊടുക്കുന്നതിനൊരു മാന്യത വേണ്ടേ? ആ, ഒരു കണക്കിന് ഇങ്ങനെ തട്ടുകട നടത്തുന്നതന്നെയാ നല്ലത്. ആ, അന്നുള്ള ഭക്ഷണം അന്നന്ന്, പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാ. ഒരു വിവരം അറിഞ്ഞിട്ട് ഓടി വരിക. വള്ളക്കടവിനടുത്തൊരു ഗോഡൗണിൽ പോലീസ് റെയ്ഡ് നടത്തി. ഒരുത്തിനെ ഒരുത്തിയും പൊക്കി. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പിടിക്കപ്പെട്ട ഒരുത്തി എൻ്റെ ഭാര്യയാണെന്ന്. അതേനന്ദാ, നരനൊപ്പം അവൾ ആളൊഴിഞ്ഞ ഗോഡൗണിലുണ്ടായിരുന്നു. എസ് ഐ ബലരാമൻ എൻ്റെ പരിചയക്കാരനാണല്ലോ. അയാളെ വിളിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. എന്ത് ചെയ്യാനാ നന്ദ? രാത്രി സമയത്ത് അവനുമായി അവിടെ കഴിയാൻ പോലും ധൈര്യം കാട്ടിയിരിക്കുന്നു നന്ദന്റെ പെങ്ങള്. അധ്യാപികയല്ലേ അവള്, അതുകൊണ്ട് പത്രത്തിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആകെ നാണക്കേടായി. ഈ സംഭവം അറിഞ്ഞപ്പോ മുതല് ഇനി ജീവിക്കുന്ന എന്തിനാന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപിക തന്നെ ഇങ്ങനെ ആയാൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണെന്ന് പോലും ഓർക്കാതെ അവളുടെ പോക്ക്. അവനെ മാത്രമല്ല, അവളെയും കൊല്ലണം. എന്ന് വെച്ചാൽ കുറെ നാളായി ഇതുപോലെ ഓരോരോ പേര് കേൾപ്പിക്കാൻ തുടങ്ങിയിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാ അവക്ക് മാന്യമായിട്ട് ജീവിച്ചൂടെ? വഴിപഴിച്ച് പോയില്ലേ ഏട്ടാ, പിന്നെ അങ്ങനെ ജീവിക്കാൻ തോന്നത്തില്ല. ഞാൻ എസ് ഐ ബലരാമനെ വിളിച്ച് പറയണോ? വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആൾക്കാർ അറിയട്ടെ നാണം കെടട്ടെ അവള്. നന്ദന്റെ പെങ്ങക്ക് നല്ല തൊലിക്കെട്ടിയുണ്ട്, അതുകൊണ്ട് അയാൾക്ക് അതൊന്നും ഏക്കില്ല. പക്ഷേ ഈ സംഭവം അറിയുമ്പോ കരയാൻ പോകുന്നത് തന്റെ അച്ഛനും അമ്മയാണ്.
ഒരു തെറ്റും ചെയ്യാത്ത പഴി കേൾക്കേണ്ടി വരുന്നത് എന്റെ മോൾക്ക. അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ വരുന്ന പോലെ വരട്ടെ. കണ്ണപ്പ, ഒരു സ്ട്രോങ് കട്ടൻ ചായ അടിക്ക്. ശരി. തലയ്ക്ക് ഭയങ്കര ഭാരം പോലെ. അപ്പോ മോള് പ്രമാണത്തിൽ ഒപ്പുവെക്കില്ലെന്ന് കണ്ടപ്പോ അവൻ അടുത്ത അടവെടുക്കുകയാണല്ലേ. എന്ത് ചെയ്യാൻ അമ്മച്ചി, എസ് ഐ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, എല്ലാത്തിനും കൂട്ടായിട്ട് അവനാ കഥകൾ വളച്ചൊടിക്കുന്നത്. ഇപ്പൊ നരഞ്ഞപ്പം ആളൊഴിഞ്ഞ ഗോഡൌണിൽ തങ്ങിയവളാ ഞാൻ. നാളെ അങ്ങനെയായിരിക്കും കഥകൾ പുറം ലോകം അറിയുന്നത്. സ്കൂളിൽ ഈ സംഭവം അറിയുമെന്ന് എന്റെ പേടി. അല്ലെങ്കിൽ തന്നെ തെറ്റു ചെയ്യാത്തതിന് മുൻപും പലരും പലതും പാടി നടന്നതാ. അന്ന് കഥകൾ ഉണ്ടാക്കിയത് ഞാനാണല്ലോ. എന്നിട്ട് അവസാനം അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ രോഹിണിക്ക് തൻ്റെ ഇടം കിട്ടിയതല്ലേ. അതുപോലെ അങ്ങോട്ട് നിന്നാ മതി, ആരെന്ത് പറഞ്ഞാലും ഒന്നും ഗൗനിക്കാതെ. അവൻ എങ്ങനെയെങ്കിലും മോളുടെ ഒപ്പ് സംഘടിപ്പിച്ച് സ്വത്ത് തട്ടിയെടുത്തേ അടങ്ങുന്ന വാശിയില്ല. മരിച്ചാലും നടക്കത്തില്ല അമ്മച്ചേ. സ്വത്ത് കൈ കിട്ടിയ ആ നിമിഷം അവനി നാടുവിടും. അത് ആർക്കെങ്കിലും എഴുതി കൊടുത്ത് പണം തട്ടിയിട്ട്. നന്ദന, ഞാനിവിടെ എന്നാ ശരിയാവില്ല. എന്ത് വേണം? നിങ്ങളെ കാണാനല്ല കളവി ഞാൻ വന്നത്. എവിടെ എന്റെ ചേച്ചി എന്ന് പറയുന്ന ആ നാണം കെട്ടവള്? അറിഞ്ഞടി ഞാൻ കാര്യങ്ങള്. നീ എന്താ അറിഞ്ഞത്? അത് നാളെ നാട്ടുകാർ പാടിക്കൊണ്ട് നടക്കും. ഇവരുടെ മോൻ ജയിലിലായപ്പോ നരണായോടി നിനക്ക് കൂട്ടുക. വിശ്വനാഥ സാറും ജയപ്രദ ടീച്ചറും വളർത്തിയ നീ ഉൾപ്പെടെയുള്ള മക്കള് വഴിതെറ്റി പോകത്തില്ല എന്ന് ഇന്നലെ നിന്നെയൊക്കെ അറിഞ്ഞ എനിക്ക് നന്നായിട്ടറിയാം. എന്നാ ഇത്രയും കാലം നിനക്കൊപ്പം നിന്റെ പെങ്ങള് ജീവിച്ചിട്ടും നിനക്കതറിയത്തില്ല. തടിമാടനാ നീ. എന്നാലേ നിന്റെ തലയ്ക്കകത്തൊന്നുമില്ല. നിന്നെ പോലെ കഴിവുകെട്ട ഒരുത്തൻ ആങ്ങളയായി പോയത് കൊണ്ടാ ആ വീട്ടിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ചില ജനങ്ങള് തിന്നും കുടിച്ചും കിടക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രസംഗിക്കാനുണ്ടെങ്കിൽ കവലയിൽ ചെന്ന് പ്രസംഗിച്ചോളണം, അല്ലെങ്കിൽ നിന്റെ വീട്ടില്. ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവരുടെ സംസാരത്തിന് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. നിനക്ക് നാണമില്ലേടി? രാത്രി സമയത്ത് അവനെ പോലെ ഒരുത്തനൊപ്പം ഒന്നിച്ചു കഴിയുക, എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുക, ഇങ്ങനെ മാനം കെടുത്താതെ നിനക്ക് നിന്റെ ശരീരത്തിൽ അങ്ങ് തീ കൊളുത്തി കൂടേടി. അത് നീയടാ ചെയ്യേണ്ടത്. അമ്മച്ചി പറഞ്ഞതുപോലെ പെങ്ങന്മാരെ കൊലക്ക് കൊടുക്കാൻ നടക്കുന്ന ആങ്ങളെയാ നീ. ഇളയ പെങ്ങളും മരിച്ചു, ഇനി ഞാനും കൂടെ ഉള്ളു ബാക്കി. എന്നാ പിന്നെ കൊളുത്ത്, നീ തന്നെ കൊളുത്ത്. നാട് നീള ആണുങ്ങളുമായി തെണ്ടി നടക്കുന്നവളല്ല ഞാൻ. അപ്പൊ ഈ വൃത്തികെട്ട ശരീരം നീ അങ്ങ് കത്തിക്കടാ. അതോടെ നിന്റെ മനസ്സ് തണുക്കുമല്ലോ, പിന്നെ മൂത്ത പെങ്ങളെന്ന അപമാനവും ഇല്ലാതാവുമല്ലോ. അങ്ങനെ ചെയ്യടാ, ചെയ്യ്. എവിടെയോ ഒത്തിരി മനസാക്ഷി ഉണ്ടായിപ്പോയി, അതുകൊണ്ടാ ചെയ്യാത്തത്. അവന്റെ ഒരു മനസാക്ഷി. എടാ, രോഹിണി മോളുടെ സ്വത്ത് അവന്റെ പേരിൽ എഴുതി വെക്കാത്തതിന് മോള് തന്നെ തടസ്സം. ആ തടസ്സം നീക്കാനാ അവൻ ശ്രമിച്ചത്. അതിനാ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് നരൻ അവിടെ നിന്ന് മോളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതിന് നിന്റെ അളിയന്റെ നക്കാപ്പിച്ച വാങ്ങിക്കുന്ന ഒരു പോലീസുകാരൻ വേറൊരു കളർ കൊടുത്തു. ചൂടാറുന്നതിനു മുമ്പ് നിന്റെയൊക്കെ കഴുത്തറക്കാനായിട്ട് കൂടെ നിൽക്കുന്ന നിന്റെ അനിയത്തിയെ കൊന്നവൻ ഇല്ലാത്ത കഥകള് നിന്റെ മനസ്സിൽ കയറ്റി. അത് കേട്ടോണ്ട് വന്നിട്ട് മോളെ ആക്ഷേപിച്ചാലേ. നിന്നെപ്പോലെ രാങ്ങളെ വെടിവെച്ച് കൊല്ലുന്നോണ്ട് ഒരു കുഴപ്പവും ഇല്ലടാ. നോക്കിക്കോ രണ്ടും, അവന്റെ മരണം അടുത്തു കഴിഞ്ഞു. ചെയ്യും ഞാനത്. അരിഞ്ഞു തള്ളിയ ശരീരം തുന്നിക്കെട്ടി രണ്ടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടുതരും. ചെയ്യടാ, അങ്ങനെ ചെയ്യ്. എന്നിട്ട് അവസാനം ഒരു കലാശക്കൊട്ടുണ്ട്, അപ്പൊ നീ അറിയും യഥാർത്ഥ സത്യം എന്താന്ന്.
അന്ന് ഇതിനൊക്കെ കാരണക്കാരനായ ഒരുത്തനെ കൊത്തി അറിയണമെന്ന് ആഗ്രഹിച്ചാലും അവൻ അരികിൽ കാണത്തില്ലടാ. എന്റെ രാഖിമോളെ കൊന്നിട്ട് കൊലയാളികൾക്ക് കൂട്ടു നിൽക്കുന്ന അവളുടെ ഒരു പ്രസംഗം. ഇനി അച്ഛനെ അമ്മയും കൂടെ കൊല്ലടി, കൊല്ല്. മോളെ, കേട്ടു, പറഞ്ഞിട്ട് കാര്യമില്ല അമ്മച്ചി. നന്ദൻ നിരപരാധിയാ. അവനെ എരിവ് കയറ്റി എല്ലാവരെയും കൊല്ലാൻ നോക്കുന്ന ഒരുത്തൻ ഇപ്പൊ മാറി നിന്ന് ചിരിക്കായിരിക്കും. എന്താടാ? മകളെ കുറിച്ച് നല്ലൊരു വാർത്തയുണ്ട്. അവള് ഒരു ഒഴിഞ്ഞ ഗോഡൗണിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ഒരുത്തനൊപ്പം. എന്തെന്നുണ്ടേട്ടാ? ആർക്കൊപ്പം അവളെ? ആള് നാട്ടിലെ പേരെടുത്തൊരു ക്രിമിനല്. പറഞ്ഞു വരുമ്പോ ഇവളുടെ ആങ്ങളായിട്ട് വരും. അതെ അമ്മേ, വാക്കത്തി നരനൊപ്പോ അവളെ ആളൊഴിഞ്ഞൊരു ഗോഡൗണിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു സമയത്ത് നരൻ അവളെ സ്നേഹിച്ചതല്ലേ, ഇപ്പോഴായിരിക്കും അവൾക്ക് ആ സ്നേഹം അങ്ങോട്ട് തിരിച്ചു തോന്നി തുടങ്ങിയത്. കേട്ടത് സത്യം തന്നെയാണോ മോനെ? അതെ അച്ഛ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും അങ്ങനെയൊക്കെ പോകാനുള്ള ധൈര്യമുണ്ടോ അവൾക്ക്? നരന്റെ ഭാര്യ അടുത്തില്ല. ഇവൻ പറഞ്ഞതുപോലെ രോഹിണിയാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടവുമായിരുന്നു. അപ്പൊ പിന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവൻ സ്വാധീനിച്ചു കാണും. അങ്ങനെ സ്വാധീനിച്ച അവളെപ്പോലൊരു പെണ്ണ് അവനൊപ്പം പോവോ എന്നൊക്കെ ചോദിച്ചാ എങ്ങനെയാച്ച? ഇതുവരെ അവള് ചെയ്തതൊക്കെ അവളിൽ നിന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങളാണോ? ഇതൊക്കെ ചെയ്യാൻ അവൾക്ക് എവിടുന്ന ധൈര്യം കിട്ടുന്നത്? നാട്ടിലാകെ നാറി ഇനി ഇതുകൂടി ആയിക്കോട്ടെ എന്ന് കരുതിക്കാണ്. എന്നിട്ടും ഒരു കൂസലുമില്ല. ഞാൻ പോയി കണ്ടപ്പോ തലയെടുപ്പോടെ അവള് സംസാരിച്ചത്. കൂട്ടിന് അവിടെ മറ്റവരും ഉണ്ടായിരുന്നു. ആ അമ്മച്ചി, അവരുടെ കയ്യിലൊരു തോക്കുണ്ട്, അത് പിടിച്ചു വാങ്ങി രണ്ടിനെയും വെടിവെച്ച് കൊല്ലുക വേണ്ടത്. സാധാരണ ആൺമക്കളെ കൊണ്ട വീട്ടുകാർക്ക് തലവേദന, എന്നാ ഇവിടെ അത് തിരിച്ചായിപ്പോയി. എന്തോ മാനസിക രോഗമുണ്ട് നമ്മുടെ മോൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. വാക്കത്തിൽ നിറഞ്ഞ അവർക്ക് ഇഷ്ടപ്പെടാം, എന്നാലും ശരത്തിനെ ഇഷ്ടപ്പെട്ടൂടാ. അല്ല നന്ദേട്ടാ, നന്ദേട്ടാ, ഞാനേ വിശ്വനാഥൻ സാറിന്റെയും ജയപ്രഭ ടീച്ചറിന്റെയും കുടുംബം അയൽവാസികൾക്കൊക്കെ വല്ലാത്തൊരു പരീക്ഷണം തന്നെയായത്. എന്നാൽ ഈ രോഹിണി ചേച്ചി ഇങ്ങനെയായി പോയല്ലോ നന്ദേട്ടാ. കാര്യം നരേട്ടൻ എന്റെ ആങ്ങളൊക്കെയാ, എന്നാൽ ഇതുപോലൊരു തല്ലിപ്പൊളി ഇല്ലെന്ന് നന്ദേട്ടനും അറിയാലോ. അപ്പൊ അവനൊപ്പം ഇങ്ങനെ പോവാൻ പാടുണ്ടോ? അന്ന് ജോസിന്റെ അമ്മച്ചിക്കൊപ്പം നരേട്ടൻ അവിടെ കഴിഞ്ഞപ്പോ കൂടെ അവളും ചെന്ന് താമസിച്ചതായിരുന്നല്ലോ. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവര് രണ്ടാളും തമ്മില് എന്തൊക്കെ അടുപ്പം ഉണ്ടെന്നുള്ളത്. നന്ദേട്ടാ, നന്ദേട്ടൻ നിക്ക, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല? ആ സംശയം ശരിയായിരുന്നു, അതാ ഇപ്പൊ സത്യമായിട്ട് വന്നത്. ജോസ് ജയിലിലായപ്പോ വാക്കത്തെ നരനുമായിട്ട് അടുത്തു. അവനെ ഞാൻ കൊല്ലും, ആയുസ് വെച്ച അവനിപ്പൊ കളിക്കുന്നത്. നന്ദേട്ടൻ നന്ദേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോ, കൊന്നാലും കുഴപ്പമില്ല.
എന്നേ മരിക്കേണ്ടവനാ. സ്വന്തം അച്ഛൻ തന്നെ കുത്തിയതാ അവനെ, എന്നിട്ടും ജീവിച്ചതാ ഇപ്പൊ ഇങ്ങനൊരു അപമാനം ഉണ്ടാക്കാൻ കാരണം. അവനൊരു ടീച്ചർ അല്ലേ നന്ദേട്ടാ, പേരെടുത്തൊരു ഗുണ്ടയ്ക്കൊപ്പം ആളൊഴിഞ്ഞൊരു ഗോഡൗണിൽ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഓ, അവൾ ഇനി എങ്ങനെ അധ്യാപകരുടെ കുട്ടികളുടെ മുഖത്ത് നോക്കും? അവളെ ടീച്ചറായിട്ട് വിട്ടതാ ഈ കുഴപ്പത്തിനെല്ലാം കാരണം. അവൾ എന്ന് സ്കൂളിൽ കയറിയോ അന്ന് തൊട്ട് ഇതുപോലുള്ള അപവാദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അധ്യാപകരുടെ മക്കള് അങ്ങനെ വഴിതെറ്റി പോയില്ലെന്നാ പറയാറ്, എന്നാൽ ഇവിടെ അച്ഛനും അമ്മയും കൊല്ലുന്ന പ്രവർത്തികളാ അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അമ്മച്ചി എന്ന് പറയുന്നവളാ നരനാ വീട്ടിൽ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്. അവനാ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് താമസിക്കാറുണ്ട്. എങ്ങനെ താമസിക്കാതിരിക്കും? രോഹിണി അവിടെ അല്ലയോ, അപ്പൊ പിന്നെ താമസിച്ചേ പറ്റൂ. ആ കളവിയായിരിക്കും അവിടെ താമസിക്കാൻ പറയുന്നത്. ഒരുത്തൻ ജയിലിൽ പോയി, ഇവന് പിന്നെ ജയിലല്ല മരണം തന്നെയാ യഥാർത്ഥ ശിക്ഷ. ഇടയ്ക്കെപ്പോഴെങ്കിലും വിളിക്കുകയാണെങ്കിൽ പറഞ്ഞേക്ക്, നാളെ എണ്ണി കഴിഞ്ഞോളാം. രോഹിണിയും കൂടെ കൊന്നാ മതിയായിരുന്നു. രോഹിണിയുടെ ശബ്ദം നിലയ്ക്കട്ടെ, നിനക്കെതിരെ സംസാരിക്കാൻ അവൾക്കിനി കഴിയാതാവട്ടെ. എന്റെ പേരിലുള്ള ഈ വീടും പറമ്പും കൂടി എഴുതി കൊടുത്തോ, എനിക്കത് പ്രശ്നമല്ല. എന്റെയും രാഖിമോളുടെയും പേരിലുള്ള പ്രോപ്പർട്ടി എന്തർത്ഥത്തിലാണ് അച്ഛൻ അവന്റെ പേരിൽ എഴുതി വെക്കുന്നത്? എനിക്കറിയണോ അത്? ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ മരണം തന്നെയാ പ്രതിവിധി.